ഉദിച്ചു വന്ന ആശയമാ. അങ്ങനെയാണ് പല മഹലുകളിലേക്ക് കയറി ചെന്നിട്ട് മഹലിലുള്ള കാരണന്മാരെ മാനേജ്മെന്റ് പ്രതിനിധികളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നു, നമ്മുടെ നാടുകളിൽ മദ്രസ വേണേ, അതിന് നാട്ടുകാരുള്ള ആളുകളിൽ നിന്ന് സാമ്പത്തികമായ സഹായങ്ങൾ സ്വരൂപിച്ചിട്ട് ഓലഷെഡ് കൊണ്ട് മദ്രസകൾക്ക് തുടക്കം കുറിക്കുകയാ. ഇനി എത്രയെത്ര മഹലുകളിലാ നൂറുൽ ഉലമയുടെ ഇടപെടൽ മൂലം ഇവിടെ മദ്രസ ഉണ്ടായത്. ആ മദ്രസ സംവിധാനം തരെ തന്നെ വരുന്നത് ഹാനായ നൂറുൽ ഉലമ കാരണം കൊണ്ടാ. താജുൽ ഉലമ ഉള്ളാളെ നിങ്ങൾ ഒരുപാട് വർഷക്കാലം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായ കാലയളവിലുള്ളിൽ എത്ര മദ്രസകൾക്ക് വേണ്ടിയാ അവിടെ ഓടി നടന്നത്. സുൽത്താൻ ഉലമ എത്ര മദ്രസക്ക് നിർമ്മിക്കാനാ ശിലവാകാനാ ഓടി നടന്നത് നമ്മൾ വിസ്മരിച്ച് പോവരുതേ. 1989 പിളപ്പിന്റെ കാലഘട്ടം വരുമ്പോ സമസ്ത പുനഃസംഘടിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോ ആ കാലയളവ് 7000 പരം വരുന്ന മദ്രസകൾ നമുക്ക് സ്വന്തമായുണ്ട്. ഇത് താജുൽ ഉലമയിൽ നൂറുൽ ഉലമയുടെ മദാന ഫലമാണ്. അതേ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കാലയളവിൽ മഹാന്മാരായ ആലിമുകളും ഒരുമിച്ച് നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠ്യപദ്ധതികൾക്ക് മാറ്റം വരുത്തണമെന്ന് ചില പദ്ധതികൾ ചില ആളുകളെ ഭാഗത്ത് നിന്നുണ്ടായപ്പോ ചില വഹാബികളുമായി കൂട്ടുപിടിക്കുന്ന ചില ആളുകളിൽ നിന്ന് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പാഠപുസ്തകം തന്നെ മാറ്റണമെന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ആശയം ഉയർന്നു വന്നപ്പോ ആ പേജ് വഹാബികളോട് സലാം പറയുന്ന വിഷയത്തിൽ ആ കർക്കശ നിലപാട് ഒരു നിലക്കും ഈ കാലത്ത് ഉചിതമല്ല എന്ന തരത്തിലേക്ക് മാറുകയും പാഠപുസ്തകം മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടപ്പോ നമ്മുടെ നേതൃത്വം അതാ സമസ്തക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രസ്ഥാനം വന്ന മുൻകാലത്ത് ആലിമുകൾ അവർ ഏതൊരു ആശയത്തിലാണോ മുന്നേറിയത് ആ ആശയം തന്നെയാ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആവശ്യമുള്ളത്. അതിനിടയിൽ ഒരാളുടെയും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇസ്ലാമിന്റെ തനത് രൂപമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് മാറ്റം വന്നുകൂടാ. അതിനുവേണ്ടിയാ താജുൽ ഉലമ ഇറങ്ങി പോന്നത്, നൂറുൽ ഉലമ ഇറങ്ങി പോന്നത്, സമസ്ത പുനഃസംഘടിപ്പിച്ചത്, പുതിയ മദ്രസ സംവിധാനം വീണ്ടും ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ ബോർഡ് എന്ന പ്രത്യേകമായ ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും GCC രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ നാടുകളിലും ലക്ഷദ്വീപ് അന്തോമാൻ നിക്കോബാർ അടങ്ങുന്ന ദ്വീപുകളിലും പോലും നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടേ. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ കവച്ചു വെക്കാൻ ഒരു നിലയുള്ള പുസ്തകത്തിനും പറ്റൂല. ശാസ്ത്രീയപരമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല പാഠപുസ്തകങ്ങളാ 7000 പരം വരുന്ന മദ്രസകൾ ഇന്നും നമുക്ക് സ്വന്തമായുണ്ടേ. അതിന്റെയും തലപ്പത്ത് നേതൃത്വം വഹിച്ചത് നൂറുൽ ഉലമ എം എ ഉസ്താദാ. 4 മദ്ഹബുകൾ കേന്ദ്രീകരിച്ച് 8 ഭാഷകളിലായി നമ്മുടെ പാഠപുസ്തകങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടേ. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മദ്രസാ പ്രസ്ഥാനത്തിന്റെ ശില്പിയായി പറയാൻ നമുക്കൊരു നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ നൂറുൽ ഉലമയെ മറന്നുകൊണ്ട് ഒരു വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളുടെ ചരിത്രം പറയാൻ നമുക്ക് പറ്റൂല. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും സുന്നി വിദ്യാഭ്യാസ ബോർഡും അടങ്ങുന്ന മുഴുവൻ വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാം ചിന്താമണ്ഡലം അത് നൂറുൽ ഉലമയുടെ ആശയമാ. ഈ രൂപത്തിൽ നമുക്ക് അഭിമാനകരമായ മുന്നേറ്റത്തോടെ ഇസ്സത്തോടെ വിദ്യാഭ്യാസപരമായും എല്ലാ നിലേക്കും ഉന്നതിയിൽ വർത്തിക്കാനുള്ള അവസരം തന്നവരാ നമ്മുടെ നേതാക്കള്. ജാമിയ സഅദിയ റബിയ അൽഹംദുലില്ലാ നമ്മുടെ ജില്ലയിലെ ഉത്തമ സ്ഥാപനമാ. കേരളത്തിൽ 400 ജില്ലാനും വരുന്ന സ്ഥാപനങ്ങള്, മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നിരന്നു നിൽക്കുന്ന 400 ജില്ലാനും വരുന്ന സുന്നി സ്ഥാപനങ്ങളുടെ മാതാവാണേ. എന്റെ പ്രിയപ്പെട്ടവരെ ആ സഅദിയെ ആ സ
സഹദിയെ പൂർണ്ണമായും ആവാഹിച്ചുകൊണ്ടാ ആ സഹദിയെ പിന്തുടർന്നുകൊണ്ടാ നമ്മുടെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. നമ്മുടെ അതിർത്തി പ്രദേശമായ ഒസങ്കടിയിൽ ഉയർന്നു നിൽക്കുന്ന മഹാനായ സയ്യദ് ഉമർ ഫാറൂഖ് ഹൊസോട് തങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിതമായ മൽഹർ നൂറുൽ ഇസ്ലാമി തഅലീമിയു ഖാലിദ് തോക്കയുള്ള ഖാലിദിയ സ്ഥാപനവും അലിക്കുഞ്ഞു ഉസ്താദ് നേതൃത്വം നൽകുന്ന ശരിയയിലെ ലത്തീഫിയ സ്ഥാപനവും അതേ അഭിപന്നരായ സയ്യിദന തഹിർ അഹദൽ തങ്ങൾ ഉസ്താദ് പടുത്തുയർത്തിയ മുഹിമ്മാത്ത് പായാറ് മുജമ്മവും കല്ലക്കട്ട മുജമ്മവും റൗളത്തുൽ ഉലൂം പഞ്ചിക്കല്ലും ദാറുൽ ഇഹ്സാനെ ബദിയെടുക്കുകയും അതേ നമ്മുടെ ജില്ലയിലുള്ള അങ്ങകല തൃകരിപ്പൂർ മുജമ്മ അടങ്ങുന്ന മുഴുവൻ സ്ഥാപനങ്ങളും നമ്മുടെ പ്രസ്ഥാനം ജാമിയ സഅദിയ്യ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ഉണർന്നു വന്നത്. കണ്ണൂർ ജില്ലയിൽ അൽ മഖറും മൻഷ മാട്ടൂലും മടക്കര മദീന അടങ്ങുന്ന സ്ഥാപനങ്ങളും മജ്‌ലിസ് ഉളിയിലുള്ള സ്ഥാപനങ്ങളും ഇനി വയനാട് ജില്ലയിലെ ദാറുൽ ഫലാഹും മർക്കസുൽ ഹുദ അടങ്ങുന്ന സ്ഥാപനങ്ങളും കോഴിക്കോട് ജില്ലയിലെ അശേഷ്യയിലെ ഏറ്റവും വലിയ അത്യുന്നത കലാലയമായ ജാമിയ മർക്കസു തഖാഫത്തു സുന്നിയയും പേരോട് ഉസ്താദിന്റെ കുറ്റ്യാടി സിറാജുൽ ഹുദയും ബൈത്തുൽ ഇസ്സ നരിക്കൊനിയും മലപ്പുറം ജില്ലയിൽ ഖലീൽ തങ്ങളുടെ മഅദീനും അതുപോലെ ഇർഷാദിയ കൊളത്തൂരും നിലമ്പയൂരും മുജമ്മവും വെട്ടിച്ചറം മജ്മടങ്ങുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങളും പാലക്കാട് ഹസനിയ സ്ഥാപനങ്ങളും ദാറുൽ മുസ്തഫയും മമ്പൂൽ ഹുദൂദ് തൃശൂർ കേച്ചേരി സ്ഥാപനങ്ങളും എറണാകുളം ജില്ലയിലെ ജാമിയ ശരി അടക്കമുള്ള സ്ഥാപനങ്ങളും കൊല്ലം ജില്ലയിലെ ഖാദിസിയ കൊല്ലടങ്ങുന്ന അങ്ങകല ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ഉസ്താദ് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തുള്ള മഹുദൂമിയവര് ഉയർന്നു നിൽക്കുന്ന 400 ചില്ലാനം വരുന്ന സ്ഥാപനങ്ങൾക്ക് മാതൃക നമ്മുടെ ജാമിയ സഅദിയയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാപനം 47 വർഷത്തിലേക്ക് ഉയർന്നു പോവുകയാ. താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും മദാന ഫലമാ നമ്മുടെ ജാമിയ സഅദിയ ഉയർന്നു വന്നത്. അതിന് ശിലവാകാൻ നേതൃത്വം കൊടുത്തത് മഹാനായ കല്ലട്ട മുഹമ്മദ് അബ്ദുൽ ഖാദർ ഹാജിയാണെങ്കിലും അവിടെ നിന്ന് ആഗ്രഹിച്ചത് ഖിയാമത്ത് നാളെ വരെ സുന്നത്തമാത്തിന്റെ അഖീദയിൽ ഉയർന്നു നിൽക്കുന്നൊരു സ്ഥാപനം വേണം, അതിന് കേൽപ്പുറ്റ നേതൃത്വം തന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് വരികയും മഹാനായ നൂറുൽ ഉലമയും താജുൽ ഉലമയും വിളിച്ചുകൊണ്ട് ആ ഉസ്താദന്മാരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാ. നമ്മുടെ സഅദിയ കല്ലട്ട ഹാജിയുടെ ആഗ്രഹം പോലെ ഉയർന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചില ആളുകൾ പറയും പിടിച്ചെടുക്കിയതെന്ന്, അത് മലനിലേക്കും ഇവിടെയുള്ള രാഷ്ട്രീയ സ്വാധീനം പോലും അധികാരത്തിന്റെ പിൻബലത്തിൽ സ്വന്തമാക്കിയതെന്ന് പലരും പറഞ്ഞേക്കും. അവകാശവാദവുമായി ഒരൊറ്റയാളും കടന്നു വരാ, നിങ്ങൾക്ക് ആരും നിലയിലുള്ള അവകാശമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഭിവന്യരായ സയ്യിദന തഹീറുൽ അഹദൽ തങ്ങൾ ഉസ്താദ് അവിടുത്തെ അവിടെ നിന്ന് വഫാത്തായ മാസമാണ് ശഅബാൻ മാസം. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ നീ നന്നാക്കി തരണം അല്ലാഹ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് തങ്ങൾ ഉസ്താദ്? കോഴിക്കോട് ജില്ലയിലെ കൂളിമാടിൽ നിന്ന് കടന്നു വരികയാ കാസർഗോഡ്.